ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളെ മുന്നേക്ക് വന്നിട്ട് നല്ലൊരു അടിപൊളി അടാറ് ഐറ്റംസ് ഞങ്ങളെ ആരാധന സ്പെഷ്യൽ ഉണ്ടല്ലോ, മസാല കഞ്ഞി. ഞാൻ ഒരുപാട് ആൾക്ക് കൊടുത്തിന വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടു അല്ലേ. മസാല കഞ്ഞി പിന്നെ ആരാധന ഒരുപാട് ആളുകൾ ദുബായിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിക്കാൻ വരുന്ന ആ ഐറ്റംസ് കുറെ ആളിച്ച് മെസ്സേജ് ചെയ്യുന്നുണ്ട്, നാളിക്ക മസാല കഞ്ഞി നിങ്ങൾ എന്താ ഉണ്ടാക്കാത്ത. നാട്ടിൽ വന്നപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയപ്പോൾ ഒരുപാട് ആളുകൾ ഞാൻ ചോദിച്ചാണ് മസാല കഞ്ഞി എന്താ ഉണ്ടാക്കി തരാത്തത്. അപ്പൊ ഇൻഷാല്ല ആ ചോദ്യത്തിൻ്റെ ഒരു മറുപടിയാണ് ഇന്നിപ്പോ ഞാൻ മസാല കഞ്ഞി ഉണ്ടാക്കാൻ പരിപാടിയാണ്. പോരാത്തെ ജമ്മുണ്ട് പറയുന്നത് നാണി ആ മസാല കഞ്ഞി എന്നാ ജിബ്രുന്നേലും ഉണ്ടായിക്കൊണ്ട കുടിച്ചാനാണല്ലോ. അപ്പൊ അമ്മാക്കും ഇത് ഉണ്ടാക്കിയാണെന്ന് കൊണ്ട കൊടുക്കുന്നുണ്ട്. ഞാൻ തുടങ്ങാൻ പോകണേ. ഇതിന്റെ കഞ്ഞി നല്ല ബസ്മതി അരി വേവിച്ചിരിക്കണം അല്ലേ, ബസ്മതി അരി ഉപ്പിട്ടാണ്ട് വേവിച്ചിരിക്കണ്. ഈ ബാക്കി ഐറ്റംസ് ഞാൻ ഓരോന്നിലേക്ക് ഇങ്ങനെ ഇടുന്ന കാണിച്ചു തരാം. ഇത് പുറത്തുനിന്ന് ഉണ്ടാക്കിയാണ് നല്ല വ്യൂസ് ആയി ഇങ്ങനെ കാണിച്ചാ കരുതുന്നത്. പുറത്ത് ഭയങ്കര ചൂടാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ ഉള്ളിൽ നിന്നാണ് ഉണ്ടാക്കണേ കിച്ചണില് കേട്ടോ. നമുക്ക് തുടങ്ങാം. പ്രിപ്പറേഷൻ പിന്നെ അരി വേവിച്ചു, നമ്മുടെ സാധനങ്ങള് തക്കാളി, മല്ലിച്ചപ്പ്, പൊതീന, കുറച്ച് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ്, പിന്നെ നമ്മളെ എന്താ ഏലമംഗലത്തെ ഇല, പിന്നെ പട്ട, ഏലക്കായി, പിന്നെ ഗരം മസാല, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളകുപൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അങ്ങനെ ഇട്ടാണ്ട് പിന്നെ പിന്നെ ഇതിക്ക് വേറെ സാധനം ഉണ്ട് ചെറുപയർ, ചെറുപയർ കുറച്ചിട്ട് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തത് ലേശം എണ്ണ ഒഴിക്കുക, രണ്ട് മണി ജീരകം വലുത്, പിന്നെ നമ്മൾ ഉള്ളി ഇടാൻ പോവാണ്. ആ മസാല സെപ്പറേറ്റ് വാട്ടിയാണ്ട് ഇടണം, എന്നാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി പോകും അല്ലെ. ഉള്ളി എന്താ നല്ല വാടണം, എന്നിട്ട് എന്നാലും അതിൻ്റെ ടേസ്റ്റ് ഉള്ളി വാടിയിട്ട് നമുക്ക് മാറ്റി താരങ്ങൾ ഇടാം കേട്ടോ. ലേശം ഉപ്പ് ഇട്ടാൻ തരാം, വേഗം വാടിപ്പോകും. കഞ്ഞൊക്കെ നല്ലതാണ്, നോമ്പിനൊക്കെ ഉണ്ടല്ലോ, ഇത് കുളിച്ച ക്ഷീണം പമ്പ കടക്കും. നമ്മളിപ്പോ കളിപ്പുന്ന നോമ്പിനൊക്കെ നോമ്പാർക്കുമ്പോ പള്ളിക്ക് കിട്ടൂലെ മട്ടൻ കഞ്ഞി, ഇറച്ചി കഞ്ഞി, അങ്ങനെ പല തരം കഞ്ഞികൾ കിട്ടും. ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നല്ല അടിപൊളി, നല്ല ഹെൽത്തി, നല്ല സ്ട്രോങ്, പിന്നെ നല്ല അടിപൊളി മസാല കഞ്ഞി. എത്ര നാളത്ത് കുടിച്ച ആളുകൾ കണ്ടുവരും, കാരണം പിന്നെ അത്രക്കും നമ്മളെ വയസ്സായ ആൾക്കാർക്കൊക്കെ ഇത് കുടിച്ചാൽ ഭയങ്കര ഒരു ഇതാണ്, ഉന്മേഷം. ഉള്ളി ഏകദേശം വാടിയിട്ടുണ്ട്, അപ്പൊ നമുക്ക് കുറച്ച് തക്കാളി ഇടാം. ഓക്കെ, കുറച്ച് തക്കാളി ഇട്ടു, തക്കാളി കുറച്ച് മതി, ഞാൻ രണ്ടെണ്ണം എക്സ്ട്രാ എടുത്തിരിക്കണം, കുറച്ച് മതി, വല്ലാതെ അതിന്റെ പുളി ഇടാവും. തക്കാളി ഒന്നും വാടിയാകുമ്പോ നമ്മളെ കുറച്ച് പേസ്റ്റ് കേട്ടോ, കുറച്ച് മതിയെ. കാരണം ഞാനിപ്പോ ഇത് 1 കിലോ കഞ്ഞിയാണ്, 1 കിലോയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് ചെറുപയറിലാവുമ്പോ നമ്മൾ അതിന് അളവിനനുസരിച്ച് 4 കിലോ 5 കിലോ ആകുമ്പോ അതിനനുസരിച്ചില്ല കുറച്ച് ഇത് വരും, കാരണം അതിന്റെ ആ കുത്തലി ചോയ വരാൻ പാടില്ല. ഓക്കെ, ഏലക്കായി പട്ടി എന്താ ഇങ്ങനെ പൊട്ടിച്ചിട്ട് നല്ലത്, പൊടിക്കണ്ട, ഇങ്ങനെ പൊട്ടിച്ചാണ്ട് ഉണ്ടാവും. അത് പിന്നെ പൊട്ടിച്ചിട്ടാലും തരോ, മറ്റേ പൊടിയാക്കണ ടേസ്റ്റാണ് പൊട്ടിച്ചിട്ടാല്, കുറച്ച് മതി. 3-4 ഏലക്കായി ഒരു കിലോ ആണല്ലോ, അപ്പൊ അതിക്ക് ഒരു മുറി തേങ്ങന്റെ ഹാഫ് കിട്ടോ, ഒരേസം ചെറിയ ചെറിയ പെടണേ. അപ്പൊ ഇത് കൂട്ടിയാണ് നൈസായി ഒന്ന് അരക്ക അരക്കട്ടാണ്. അപ്പൊ കുറച്ച് പൊതീന ഇടുന്നുണ്ട്, ഒരേസം മല്ലിച്ചപ്പും ചെറുതായി ഒന്ന് വാട്ടാണ് പൊതീന. ഓക്കെ, മസാല ഇടാം, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂണ്, പിന്നെ കുറച്ചും മഞ്ഞൾ. ഓക്കെ, പിന്നെ ഒരേസം മുളക് പൊടി, പിന്നെ നമ്മളെ ഗരം മസാല, കുറച്ച് ഗരം മസാല. കുറച്ച് ഗരം മസാല ഇട്ടു, നന്നാക്കി മിക്സ് ചെയ്യാം അല്ലേ, മസാല രൂപത്തിലാട്ടു. അപ്പൊ ഈ മസാല നമുക്ക് കഞ്ഞിക്ക് ഇടാം കേട്ടോ, നന്നാക്കി മിക്സ് ചെയ്യാം. ചെറുപയർ നമുക്ക് അരി വേവിക്കുമ്പോ അതിലിട്ടാലും മതി, പക്ഷെ ഞാൻ മറന്നതുകൊണ്ട് പിന്നെ ചെറുപയർ സെപ്പറേറ്റ് വേവിച്ചിരിക്കട്ടോ.
തേങ്ങാ മുളക് അരച്ചു വരാണ് ഏകദേശം ആയി വരുന്നുണ്ട് തളച്ചിട്ട് നമുക്ക് വാങ്ങിയേക്കാം കണ്ടില്ലേ ഇതാണ് ആരാധന മസാല കഞ്ഞി റെഡിയായി കണ്ടില്ലേ ഇത് ഇനിയൊന്നും തളച്ചിട്ട് നമുക്ക് വാങ്ങിയേക്കാം ഇതാണ് ആരാധനയിലെ ഹെർബൽ ഒരുപാട് ഐറ്റംസുകൾ കൂട്ടിയ ആ മസാല കഞ്ഞി ഇതാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം പിന്നെ മസാല കഞ്ഞി വേണ്ടവർ പറയാം അപ്പൊ ഈ മസാല കഞ്ഞി എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ലൊരു പിന്നെ കഞ്ഞിയാണ് മസാല കഞ്ഞി ഇത് ഞങ്ങൾ ആരാധനത്തെ മാസ്റ്റർ പീസാണ് അല്ലേ അപ്പൊ അത് ഞാൻ നാളികൾക്ക് നാട്ടിൽ വന്നിട്ട് ഇതുണ്ടാക്കിയിരുന്നു എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചു തരുന്നത് കേട്ടോ ഇനി അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പോ മസാല കഞ്ഞി റെഡിയായി ഞാൻ കുടിച്ചാണ് നമ്മള് നാച്ചുറലി പിലായിന്റെ ഇല നാരങ്ങന്റെ അച്ചാറ് അരിനെല്ലിക്ക ഉപ്പിലിട്ടത് ഞാൻ കുടിച്ചട്ടെ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ നിങ്ങളെല്ലാരും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്യും മസാല കഞ്ഞി